വിദ്യാർത്ഥിയെ റാഗിംഗിന് വിധേയമാക്കിയ സംഭവത്തിൽ കുറ്റവാളികളെ കോളേജ് മാനേജ്മെന്റ് സംരക്ഷിക്കുന്നതായി പരാതി കാസർകോട്ടെ മാലിക് ദിനാർ സ്കൂൾ ഓഫ് ഫാർമസിക്കെതിരെയാണ് ആരോപണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന നിലപാട് മാനേജ്മെന്റ് സ്വീകരിക്കുമ്പോൾ ഭയത്തെ തുടർന്ന് പഠനം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി കാസർകോട് സീതാകോളിയിൽ പ്രവർത്തിക്കുന്ന മാലിക് ദിനാർ കോളേജ് ഓഫ് ഫാർമസിയിലെ ഒന്നാം വർഷ ഡി ഫാം വിദ്യാർത്ഥിയും ഉപ്പള ബേക്കൂർ സ്വദേശിയുമായ മുഹമ്മദ് റിയാസ് ആണ് കോളേജ് ക്യാമ്പസിൽ റാഗിങ്ങിന് വിധേയനായതായി പോലീസിൽ പരാതി നൽകിയത് വിദ്യാർത്ഥിയുടെ പിതാവ് ഇതു സംബന്ധിച്ച് ബദിടുക്ക പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ പീഡന വിവരം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് കോളേജ് മാനേജ്മെന്റും പ്രിൻസിപ്പാളും സ്വീകരിച്ചതെന്ന് റിയാസിന്റെ പിതാവ് യൂസഫ് പറഞ്ഞു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല പറയുന്നു പോളിസി തവണ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും സഹപാഠികളിൽ നിന്നും മാനസികവും ശാരീരികവുമായ പീഡനത്തിന് വിധേയനായതായി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇതിന് ഒരു അധ്യാപകൻ പിന്തുണ നൽകിയതായും റിയാസ് ആരോപിച്ചു ആദ്യ തവണ റാഗിങ്ങിന് വിധേയനായപ്പോൾ പോലീസിൽ നൽകിയ പരാതി നിർബന്ധിച്ച് പിൻവലിപ്പിച്ചുവെന്നും റിയാസ് ആരോപിച്ചു പ്രിൻസിപ്പാളിന്റെ പക്ഷേ പരാതി കൊടുത്തപ്പോൾ സമയത്തിന് മൈൻഡ് ആക്കി ആക്യുവേഡില്ല അതിനുശേഷം കൊടുത്ത കംപ്ലയിൻ്റ് പിൻവലപ്പിച്ച് നീ കംപ്ലയിൻറ്റ് പിൻവലിച്ചില്ലെങ്കിൽ ഇനി പഠിക്കാൻ വിടില്ല എന്ന് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ട് കംപ്ലയിൻറ്റ് പിൻവലിച്ച് ഭയം മൂലം കോളേജ് പഠനം നിർത്തിയ റിയാസ് ഇപ്പോൾ മംഗലൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസിൽ നിന്നും നീതി പ്രതീക്ഷിക്കുകയാണ് റിയാസിൻ്റെ കുടുംബം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്